വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. മുൻ ഡൽഹി മുഖ്യമന്ത്രിയും കേരള ഗവർണറുമായിരുന്നു ഷീലാ ദീക്ഷിത്. കോൺഗ്രസിലെ ഒരു പ്രധാന രാഷ്ട്രീയ പ്രവർത്തകയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് തന്നെയാണ് അവർ. അവരുടെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി ഏറെ ശ്രദ്ധേയയായ വനിതയാണ് ഷീല ദീക്ഷിത്. ഡൽഹിയിലെ ഗോൾമാർക്കറ്റ് മണ്ഡലത്തിൽ നിന്നാണ് ഷീല MLA വിജയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്. റാഫി, ഇന്ന് വൈകുന്നേരം 3:55 മുതിർന്ന കോൺഗ്രസ് നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ ഷീല ദീക്ഷിത് അന്തരിച്ചത്. 81 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1998 മുതൽ 2013 വരെ 15 ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത് നിലവിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷയാണ്. 5 കേരള ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പഞ്ചാബുകാരിയായ ഷീലയെ കോൺഗ്രസ് ട്രഷററും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഉമാശങ്കർ ദീക്ഷിതിന്റെ മകൾ വിനോദ് ദീക്ഷിതാണ് വിവാഹം കഴിച്ചത്. IAS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള ട്രെയിൻ യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. മകൻ മുൻ MP സന്ദീപ് ദീക്ഷിത്, മകൾ ലതിക സേത് എന്നിവരാണ്. ഗാന്ധി കുടുംബവുമായുള്ള അടുപ്പമാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ നൽകിയത്. രാജീവ് ഗാന്ധി അവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സഹമന്ത്രിയാക്കിയിരുന്നു. 1991 രാജീവ് വധിക്കപ്പെട്ട ശേഷം കോൺഗ്രസ് അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായ PV നരസിംഹറാവുവിനെ വെല്ലുവിളിച്ച് സോണിയാഗാന്ധിക്കൊപ്പം നിന്നവരിൽ പ്രധാനിയാണ് ഷീല ദീക്ഷിത്. 1998 സോണിയ കോൺഗ്രസിൻ്റെ ചുമതലയേറ്റ ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള ദൗത്യം ഷീലയെ ഏൽപ്പിച്ചിരുന്നു. അന്ന് പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു അവർ. അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായത്. പഞ്ചാബിലെ കപൂർത്തല ജില്ലയിൽ 1938 March 31 ഷീല ദീക്ഷിത് ജനിച്ചത്. വളർന്നതും വിദ്യാഭ്യാസം നേടിയതും ഡൽഹിയിൽ നിന്നാണ്. ജീസസ് ആൻഡ് മേരി കോൺവെന്റ് സ്കൂളിലായിരുന്നു 12 വരെ പഠിച്ചിരുന്നത്. തുടർന്ന് മിറാൻഡ ഹൗസ് കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഡൽഹി സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയും കേന്ദ്രമന്ത്രിയും ഗവർണറുമായിരുന്ന ഉമാശങ്കർ ദീക്ഷിതിൻ്റെ കുടുംബത്തിലെ മരുമകളായപ്പോഴാണ് ഷീലയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് എന്ന് വേണം പറയാൻ. 1984 UPയിലെ കനൌജ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചു. ലോക്സഭയിലെത്തി രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ പാർലമെൻ്ററി കാര്യ സഹമന്ത്രി, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള സഹമന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. DPCC പ്രസിഡൻ്റായിരിക്കെ 1998 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച് ഷീല ദീക്ഷിത് ഡൽഹിയുടെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി. 1998 December 3 മുഖ്യമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. 2003 December 15 രണ്ടാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിൽ 3rd മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. 15 തുടർച്ചയായി ആ കസേരയിൽ തുടർന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 1998 2003 ഗോലെ മാർക്കറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും 2008 ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് നിയമസഭയിലെത്തിയത്. ജസിക്കാലാൽ വധക്കേസിൽ ജീവപര്യന്തം തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി മനു ശർമ്മയ്ക്ക് പരോൾ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. തുടർന്ന് 2010 കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് ഷീലയ്ക്കെതിരെ അഴിമതി ആരോപണവും ഉയർന്നു വന്നിരുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കടുത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഷീല ദീക്ഷിത്. കേരള ഗവർണർ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ച ശേഷമാണ് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. തുടർച്ചയായി 15 ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിൻ്റെ പതനത്തിന് തുടക്കം AAPയുടെ ഉയർച്ചയിൽ നിന്നാണെന്ന് വേണം പറയാം. 2013 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തറ പറ്റുകയും ചെയ്തിരുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ AAP നേതാവായ അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയതിൻ്റെ പകുതി വോട്ട് പോലും നേടാനാകാതെ വന്നു ഷീലയ്ക്ക് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ് ഈ ഘട്ടത്തിൽ. പിന്നീട് കേരള ഗവർണറും ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമൊക്കെയായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഷീലയെ DPCC അധ്യക്ഷയായി നിയമിച്ചതിനു പിന്നിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവുമുണ്ടായിരുന്നു. മാത്രമല്ല, അജയ് മാക്കന് പകരം നേതൃത്വം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവരെ തിരഞ്ഞ കോൺഗ്രസിന് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന വനിതയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ.